ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് ആക്സോറിൻ്റെ അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഹെൽമെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബാഗിലായിട്ടാണ് നമ്മുടെ ഹെൽമെറ്റ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് ഇവിടെ കാണാം. അതായത് ആക്സോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കർ ഉണ്ട്. അതേപോലെ കുറച്ച് റിഫ്ലക്ട് ചെയ്യുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ഇവിടെ കാണാം. പിന്നെ കുറച്ച് ബ്ലഡ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ സേഫ്റ്റിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഇവിടെ കാണാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്പാണിത്. അതായത് സ്പോയിലർ വരുന്ന ടൈപ്പാണ് നമ്മുടെ ഹെൽമെറ്റ്. അപ്പോൾ സ്പോയിലർ ആവശ്യമില്ലാത്തവർക്ക് റിമൂവ് ചെയ്തിട്ട് അവിടെ വെക്കാനുള്ളൊരു ക്യാപ്പാണിത്. പിന്നെ ഇതിൻ്റെ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിരുന്ന ബാഗ് തന്നെയാണ് എക്സോർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഹെൽമെറ്റ് പുറത്തേക്ക് എടുക്കാം. ഹെൽമെറ്റിൻ്റെ കളർ വരുമ്പോൾ സോളിഡ് ബ്ലാക്ക് ആണ് നമ്മൾ വാങ്ങിച്ചത്. ഈ ഫ്രണ്ടിലുള്ള സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഹെൽമെറ്റിൻ്റെ ലുക്ക് നമുക്ക് കാണാൻ പറ്റും. സ്റ്റിക്കർ ഇവിടെ റിമൂവ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അതിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴായാലും സൈഡിൽ നിന്ന് നോക്കുമ്പോഴായാലും ഒക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഹെൽമെറ്റ് വരുന്നത്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോയിലർ ഇവിടെ കാണാം. പിന്നെ ഇതിൻ്റെ വൈസറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള വൈസർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ പിൻലോക്ക് ആൻറ്റി ഫോഗ് ഓൾറെഡി സെറ്റ് ആയിട്ടാണ് നമുക്ക് ഹെൽമെറ്റിൽ കിട്ടുന്നത്. നോർമലി എല്ലാ ഹെൽമെറ്റിലും ആ ഒരു ഫീച്ചർ കിട്ടുന്നില്ല. നമ്മൾ ആൻറ്റി ഫോഗ് നമ്മൾ എക്സ്ട്രാ മേടിച്ച് വെക്കണം. പിൻലോക്ക് മാത്രമായിട്ടേ വരുന്നുള്ളൂ. പിന്നെ ഈ ആൻറ്റി ഫോഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മഴയത്തൊക്കെ പോകുമ്പോൾ ബ്രീത്ത് വന്നിട്ട് അവിടെ ഫോഗ് കുടുങ്ങിക്കിടക്കുന്ന ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല. ഇവിടെ ഒരു ഇന്നർ വൈസർ വരുന്നുണ്ട്. ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു സൺലൈറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്നർ വൈസർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മേലെയായിട്ട് എക്സോറിൻ്റെ ഒരു 3D ലോഗോ ഇവിടെ കാണാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എയർ വെൻ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മേളിലായിട്ടും രണ്ട് എയർ വെൻ്റ് വരുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോൾ സ്പോയിലറിൻ്റെ അവിടെ ആയിട്ട് എയർ ഔട്ടിനുള്ള രണ്ട് എയർ വെൻ്റ് അവിടെയും വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പോയിലർ വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ഈ ക്യാപ്പ് വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെയായിട്ട് എക്സോർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് സർട്ടിഫിക്കേഷൻ്റെ കുറച്ച് ഒരു സ്റ്റിക്കർ കാണാം. അതായത് ഡോട്ട് ECE എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് വരുന്നത്. ഡോട്ട് എന്ന് പറയുമ്പോൾ അമേരിക്കയുടേതും ECE എന്ന് പറയുമ്പോൾ യൂറോപ്യൻ സർട്ടിഫിക്കേഷനാണ്. പിന്നെ ISI കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ വരെ ISI ഈ ഹെൽമെറ്റ്സിലൊന്നും എക്സോറിൻ്റെ ഹെൽമെറ്റ്സിലൊന്നും വരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ റൂൾ വന്നതുകൊണ്ട് ഇപ്പോൾ ISI കൂടെ വരുന്നുണ്ട്. ടോട്ടലി 3 സർട്ടിഫിക്കേഷനാണ് നമ്മുടെ ഹെൽമെറ്റിന് വരുന്നത്. പിന്നെ ഇവിടെ താഴെയായിട്ട് ഇതിൻ്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 1650+50 ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 50 ഗ്രാം എന്ന് പറയുന്നത് ഈ വൈസറിൻ്റെ വെയിറ്റ് ആണ്. പക്ഷേ 1700 ഗ്രാം നമുക്ക് ആ ഹെൽമെറ്റിന് ഫീൽ ചെയ്യുന്നില്ല. എന്താണെന്നറിയില്ല, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ലെതർ പാഡ് 3 സൈഡിലായിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാഡിങ് തന്നെയാണ് നമ്മുടെ ഫേസിൻ്റെ അവിടെ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് എന്തായാലും ഫീൽ ചെയ്യും. പിന്നെ പൊടിയോ കാര്യങ്ങളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലായിട്ടും അവിടെ ഒരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് വരുമ്പോൾ ഈ പാഡിങ്ങൊക്കെ ജസ്റ്റ് അൺക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വാഷ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൂടൂത്ത് ഇൻ്റർകോം യൂസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത് ഭാവിയിൽ വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പീക്കേഴ്സൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ആദ്യം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത് ഡബിൾ ഡിയറിംഗ് ആണ്. നോർമൽ ഹെൽമെറ്റ്സിൽ കാണുന്നത് പോലെ ക്ലിപ്പല്ല. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ സേഫ്റ്റിയാണ്. നോർമൽ ക്ലിപ്പിനേക്കാളും കുറച്ചുകൂടെ സേഫ്റ്റിയാണ്. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് അവിടെ ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് എന്തായാലും നിൽക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും നോർമൽ ക്ലിപ്സിനേക്കാളും എന്തായാലും കുറച്ചുകൂടെ സേഫ്റ്റിയാണ്. പിന്നെ ഷെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഒരു ഷെല്ല് തന്നെയാണ് എക്സോർ നമുക്ക് തരുന്നത്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് വേറെ ഒരു ചോയ്സ് വേണ്ട, ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 4994 രൂപയാണ് ഇതിന് വരുന്നത് റേറ്റ്. ഈ റേറ്റിൽ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അതായത് ഹെൽമെറ്റിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിലും ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം പ്രൈസ് നല്ലൊരു വേർത്തായിട്ടുള്ളൊരു ഹെൽമെറ്റാണ് എക്സോർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.